ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് മാങ്ങ അച്ചാറുണ്ടാക്കാം കേട്ടോ. അച്ചാറുണ്ടാക്കാനൊന്നും അറിയാത്തവർ, അതുപോലെ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നവരൊക്കെ ചിലപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സിമ്പിളായിട്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് മാങ്ങച്ചാറുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് മേടിച്ച മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അത്രയൊരു ഫ്രഷ് അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ആ ഒരു അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴുകിയിട്ട് നന്നായിട്ട് തുടയ്ക്കണേ. വെള്ളം ഒരു തുള്ളി പോലും ഇതിൽ പാടില്ല. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കും. ഭയങ്കര പുളിയാണ് കേട്ടോ, നല്ല പുളിയുണ്ട്. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് എപ്പോഴും അച്ചാറിനൊക്കെ നന്നാവുക. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് തുടച്ച് വെള്ളം മൊത്തം കളയണോ, അല്ലെങ്കിൽ പൂപ്പിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. തോല് ചെത്താതെയും ഇടാം, പക്ഷേ തോല് ചെത്തിയിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും അച്ചാർ. അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക, അത് ഒന്ന് എന്താ പറയുക, അച്ചാറുകളൊക്കെ ഒന്ന് ആ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് അഴുകി ചേരുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആവില്ല തോലുണ്ടാവുമ്പോൾ. അപ്പോൾ തോല് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ പെട്ടെന്ന് തന്നെ നമുക്കത് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. തോല് കളഞ്ഞാൽ ഇപ്പോൾ ഞാനിതൊക്കെ മൊത്തം ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഒരു 2 teaspoon ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിരുമ്മി മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോഴേക്ക് ഇതൊന്ന് ഉപ്പ് പിടിക്കുമ്പോഴേക്ക് നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈ കൂടുതൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്, കാരണം കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കേട് ആവാനുള്ള സാധ്യതയുണ്ട് അച്ചാർ വെച്ചിരിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനൊരു 3 teaspoonഓളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇഞ്ചിയൊക്കെ കൂടുതലായാലും അച്ചാറിന് ടേസ്റ്റ് കൂടും. അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഉരുളി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 teaspoonഓളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത്. ചൂടാക്കി കഴിഞ്ഞാൽ ആ ഒരു വിറവ് ചൊവയും വരും, നമുക്കിത് പൊടിക്കാനും എളുപ്പമായിരിക്കും. അതിനാണ് കേട്ടോ ചൂടാക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ഉരുളി തന്നെയാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് വേറെ പാത്രത്തിൽ വേണമെങ്കിൽ ഇത് മൂപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. വേറെ പാത്രത്തിലാണെങ്കിലും ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരു പാത്രം തന്നെ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായതാണല്ലോ. അതിലേക്ക് 1 teaspoon നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 5 മാങ്ങേൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയാണ്. അപ്പോൾ 1 teaspoonാണ് ഞാനിവിടെ എണ്ണ എടുത്തിരിക്കുന്നത്. എണ്ണ കൂടിയാലും കുഴപ്പമില്ല, കാരണം അച്ചാർ കേടുകൂടാതിരിക്കാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ടിട്ട് ഇനി പൊട്ടിച്ചെടുക്കുക. 1 spoon കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ആ ഒരു കടുകും ഉലുവയും പൊടിച്ചെടുക്കുക കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നിങ്ങളടുത്ത് ഇൻസ്റ്റൻറ്റ് അച്ചാർ പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഈസ്റ്റേണിൻ്റെ ഒക്കെ അച്ചാർ പൗഡർ നല്ലതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആദ്യമായിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യുന്നവർ, ആദ്യമായിട്ട് അച്ചാറൊക്കെ ഇടുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നതാണ് നല്ലത്, കുറച്ചുകൂടെ കേട്ടോ ബെറ്ററായിട്ട്. അപ്പോൾ നന്നായിട്ട് ആ കടുക് മൂത്ത് കഴിഞ്ഞപ്പോൾ, പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ വെളുത്തുള്ളി. വെളുത്തുള്ളിയൊക്കെ കൂടുതലിരിക്കുന്ന അച്ചാറിന് എപ്പോഴും ടേസ്റ്റാണ്. ഞാൻ നന്നാക്കാൻ കുറച്ച് സമയം കിട്ടാത്തതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതലായാലും അത്രയും നല്ലതാണ്. നമ്മൾ വെളുത്തുള്ളി അച്ചാറൊക്കെ നല്ല ടേസ്റ്റല്ലേ, അതുപോലെ ഇരിക്കും.
ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ ഒന്ന് കുറയ്ക്കുക കേട്ടോ. ഒരു സിമ്മിൽ വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് അളവിലാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ അടുത്ത് കാശ്മീരി ഇല്ലാത്തതുകൊണ്ട് സാധാരണ മുളക് പൊടിയാണ്. അപ്പോൾ എരിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ കാശ്മീരി ചില്ലിയും 1-2 സ്പൂൺ സാധാരണ മുളക് പൊടി ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു കടുക്, ഉലുവയുടെ ആ മിക്സില്ലേ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഉരുളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ കരിയില്ല. അല്ലാത്ത പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ആ ഒരു പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3-4 ടീസ്പൂണുകൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങ അത്യാവശ്യം പുളിയുള്ളതായതുകൊണ്ട് ഒരുപാട് ഒഴിക്കുന്നില്ല കേട്ടോ. ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറ് കേട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാങ്ങയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വെച്ചതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. പിന്നെ പുളിയുള്ളതായതുകൊണ്ട് ഉപ്പ് കുറച്ചിതായാലും നമുക്ക് കുഴപ്പമൊന്നും വരില്ല, കൂടിയാലും. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു മാങ്ങ അല്ലേ നമ്മൾ അരിഞ്ഞ് വെച്ചേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉപ്പിൽ വെച്ചതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി ഉണ്ടാവും. അതും പിന്നെ നമ്മളുടെ ഈ മാങ്ങ ഇതിലിരിക്കുമ്പോഴും ഒരു ഗ്രേവി ഇതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. ഒരു വെള്ളം അല്ലാതെ നമ്മൾ ഒരിക്കലും പുറത്തുനിന്ന് വേറെ വെള്ളങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അച്ചാറ് കേടാവും. ഏതച്ചാറ് ഇടുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. വെള്ളം എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒന്നുമില്ലെങ്കിൽ വിനാഗിരി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഉപ്പിലിട്ട് വെച്ച ആ ഒരു വാട്ടർ, അല്ലാതെ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കേടുവരും. പിന്നെ ഈ ഒരു അച്ചാറ് നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ കുപ്പികളിലാക്കിയിട്ട് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതൊന്നും നാശമാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യുക. കാരണം വെള്ളം നമ്മൾ ഒട്ടും ഉപയോഗിച്ചിട്ടില്ലല്ലോ. മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം അച്ചാറ് തയ്യാറാക്കാനായിട്ട്, എങ്കിലേ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബും ചെയ്യുക, അതുപോലെ ലൈക്ക് ബട്ടണും ഒന്ന് അമർത്തുക കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.